ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മോൻ്റെ മീനിൻ്റെ കുളം ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീനുകളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം ഈ വീഡിയോ. അപ്പോൾ അതാ മോന് മീനുകളൊക്കെ എടുത്തിട്ട് മാറ്റി ഇടുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് മീനുകൾ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മീൻകുളം ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെയൊക്കെ കുളം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം. നല്ല ഇതുവരെ ഇതിന് അത്ര വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കച്ചറുണ്ട് കേട്ടോ. പിന്നെ മാവിൻ്റെ ചുവട്ടിലാണ് ഈ ഒരു കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് നന്നായിട്ട് വെള്ളം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ഒന്ന് മഴ തോന്നിട്ട് വേണം അതൊന്ന് ക്ലീൻ ചെയ്യാൻ എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴക്കൊരു ഒഴിവ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് മീനുകളിലൊക്കെ അതിൽ നിന്ന് പിടിക്കൽ കഴിഞ്ഞ് ഇനി ഒരു മീനും കൂടി കിട്ടാൻ ഇട്ട്. അപ്പം വെള്ളം ഒന്നും കൂടി വറ്റിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ എടുത്ത മീനുകളിലൊക്കെ ഞങ്ങൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫിഷ് ടാങ്ക് മുന്നേ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇവരിനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം ഇവരുടെ പാത്രത്തിൽ അങ്ങനെ ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ മോന് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കളയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി രണ്ട് ദിവസം വെയിലൊക്കെ ഒന്ന് കൊണ്ടിട്ടൊന്ന് ശരിയായതിന് ശേഷമാണ് ഇനി മീനുകൾ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം നന്നായി ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ആ ഒരു മീനും കൂടി എടുക്കാതെ അതും കൂടിയും കിട്ടി. അപ്പോൾ ചെറിയ മോനക്ക് അതിനെ ഇടണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്താണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി അട്ടപ്പാറ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് വെച്ച് കഴുകി ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് മീൻ ഇടുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ നന്നായി ഇലക്കെ വീണിട്ട് ആകെ നാശമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും വേണം. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗമൊന്ന് ഇലകളൊക്കെ ഒന്ന് അടിച്ച് വരെ ക്ലീൻ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ മോന് അത് കംപ്ലീറ്റ് തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ജമചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജമചേട്ടൻ അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ടോ. അപ്പോൾ സിമെൻറ്റ് ജസ്റ്റ് വെറുതെ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഇല്ലാതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ സിമെൻറ്റ് തേച്ചത് കൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ ഇതിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇടാമെന്ന് കരുതി. പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തിട്ട് അതിൻ്റെ ഉള്ളൊക്കെ വെള്ളം നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുറമെന്ന് ചളി മണ്ണൊക്കെ ഇതിലേക്ക് കയറും ചെയ്തു. അപ്പോൾ ആകെ
കച്ചറാകെ ചളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനിയും വെള്ളം വറ്റിക്കാതെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ പിന്നെ ഒക്കെ എന്ത് ചെയ്തു, മോട്ടർ വെച്ചിട്ട് അങ്ങനെ വെള്ളം ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഇതിൽ നിന്ന് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്, ക്ലീൻ ചെയ്യലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ്. അപ്പോൾ ഇതാ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം വറ്റിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി കിട്ടിട്ടോ, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല നമ്മൾ ബക്കറ്റിട്ട് കോരി ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് ദിവസം വെക്കണം. അതിന് ശേഷം മീനുള്ള ഇടാമെന്ന് കരുതി. വെള്ളത്തിന് ചെറിയൊരു പഴക്കം വേണം കേട്ടോ. നമ്മൾ പുതിയ വെള്ളത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മീനുകൾക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ മീനുകൾ ഉള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ സിമൻറ്റ് നമ്മൾ തേച്ചത് കൊണ്ട് രണ്ട് ദിവസം വെള്ളമൊക്കെ നിറച്ചിട്ടിട്ട് പിന്നെ മീനുകൾ ഇടാമെന്ന് കരുതി. പിന്നെ വെള്ളം നിറച്ച ശേഷം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മീനുകൾ ഇടാമെന്ന് കരുതി. അപ്പോൾ ഈ ടാങ്കിലാണ് ഇപ്പോൾ മീനുകൾ ഉള്ളത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മറ്റേ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.